ഈ പി നേരായൺ സഖാവ് സത്യത്തോട് വളരെ മാന്യനായ മനുഷ്യനാണ്. സത്യസന്ധനാണ്, അങ്ങനെ ആരെയും കളിപ്പിക്കാനും പിടിച്ചു പറിക്കാനും ഉള്ളവനല്ല. ബി ജെ പി ചേരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായി എന്ന അഭിപ്രായം, വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വീകരിക്കണം എന്ന അഭിപ്രായക്കാരനെ. 5 MP മാർ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അത് ഒരു പരിധി വരെ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളായി. CPM പൊട്ടിത്തെറിക്കാനൊന്നുമില്ല, CPM തകരാൻ പോവാണ്. നമസ്കാരം. വനിതാ തീപ്പരി നേതാവിനോടൊപ്പം CPM സമുന്നതനായ നേതാവ് E.P. ജയരാജൻ BJPയിൽ ചേരാൻ പോകുന്നു എന്നുള്ള വാർത്ത നേരത്തെ ക്രൈം പുറത്തുവിട്ടതാണ്. ആ വാർത്ത വന്നതിന് ശേഷം ഇന്നേ വരെ E.P. ജയരാജൻ നിഷേധക്കുറിപ്പ് ഇറക്കിയിട്ടില്ല. അതിനർത്ഥം ക്രൈം പുറത്തു കൊണ്ടുവന്ന വാർത്ത ശരി തന്നെയാണെന്നാണ്. ഇപ്പോഴിതാ ശോഭാ സുരേന്ദ്രൻ വനിതാ തീപ്പരി നേതാവ് എന്ന് ക്രൈം പറഞ്ഞ ആ നേതാവ് തന്നെ ക്രൈമിന് നൽകിയ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നു, E.P. ജയരാജൻ BJPയിൽ ചേരാൻ വേണ്ടി ഡൽഹിയിൽ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ TG നന്ദകുമാർ എന്ന് പറയുന്ന ദല്ലാൾ നന്ദകുമാറും ഉണ്ടായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തൽ ക്രൈമിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് PC ജോർജ് E.P. ജയരാജനുമായി അടുത്ത സൗഹൃദമുള്ള BJPയിലെ നേതാവ് PC ജോർജ് പറഞ്ഞിരിക്കുന്നത്. E.P. ജയരാജൻ BJPയിൽ ചേരും, അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ BJPയെ പറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. അദ്ദേഹം 5 പ്രമുഖരായ നേതാക്കന്മാരാണ് ഇത്തവണ BJPയുടെ സ്ഥാനാർത്ഥികൾ, അവർ പ്രമുഖരാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ BJP സ്ഥാനാർത്ഥികളും ഈ LDF തമ്മിലാണ് തെരഞ്ഞെടുപ്പ് യുദ്ധം നടക്കുന്നത്. UDF 3rd സ്ഥാനത്താണ്. അതോടൊപ്പം രാജീവ് ചന്ദ്രശേഖരമായി പറ്റി പറഞ്ഞ കാര്യങ്ങളും E.P. ജയരാജൻ പറഞ്ഞ കാര്യങ്ങളും ശരിയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് E.P. ജയരാജനെ ന്യായീകരിക്കുന്നതോടൊപ്പം തന്നെ PC ജോർജ് വളരെ ഗൗരവമായ ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു. E.P. ജയരാജൻ BJPയിൽ ചേർന്ന് കഴിഞ്ഞാൽ അതോടുകൂടിയിട്ട് CPM തകർന്ന് തരിപ്പണമാകും, പിണറായി സം അതോടെ തകരും എന്നുകൂടി അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് PC ജോർജ് പറഞ്ഞ വാക്കുകളിലേക്ക് പോകാം. ഇന്ന് അദ്ദേഹവുമായി നടത്തിയ ഫോൺ സംഭാഷണമാണ് ഞാൻ പുറത്തുവിടുന്നത്. ശോഭാ സുരേന്ദ്രൻ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. നമ്മുടെ E.P. ജയരാജൻ BJPയിൽ ചേരാൻ വേണ്ടി ഡൽഹിയിൽ വന്നിരുന്നു, അതിനെല്ലാ തെളിവുകളുമുണ്ട്. അപ്പം അതിനെ കുറിച്ച് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? E.P. നേരായൺ സഖാവ് സത്യത്തോട് വളരെ മാന്യനായ മനുഷ്യനാണ്, സത്യസന്ധനാണ്, അങ്ങനെ ആരെയും കളിപ്പിക്കാനും പിടിച്ചു പറിക്കാനും ഉള്ളവനല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ബിസിനസ് കാഴ്ചപ്പാടോ, അദ്ദേഹത്തിന്റെ മകൾക്കുള്ള ബിസിനസ് കാഴ്ചപ്പാടുകളുണ്ടോ? ജീവിക്കാൻ, മാന്യമായി ജീവിക്കാൻ, തൊഴിലെടുത്ത് ജീവിക്കാൻ ആഗ്രഹിക്കും, അതാണല്ലോ ഈ റിസോർട്ട് പ്രശ്നമൊക്കെ. പക്ഷെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് കുറച്ച് നാളായിട്ട് അകന്നു നിൽക്കുക, കാരണം പാർട്ടി അദ്ദേഹത്തിന്റെ നയവുമായി യോജിക്കാൻ മറ്റുള്ളവർ കഴിയുന്നില്ല. പിണറായിസം അല്ലേ, പിണറായിസം എന്ന് പറയുന്നത് പിണറായിയുടെ പാർട്ടി മാത്രമാണ്. അപ്പൊ അതൊരു ഒരു ഒരു ഫാസിസമാണ്. ആ ഫാസിസത്തോട് E.P. ജയരാജൻ യോജിപ്പില്ല. അതുകൊണ്ട് അദ്ദേഹം BJP ചേരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായി എന്ന അഭിപ്രായം, വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വീകരിക്കണം എന്ന അഭിപ്രായക്കാരനെ. കാരണം ഈ അടുത്ത കാലത്ത് വരുന്ന പ്രചരണമൊക്കെ മനസ്സിലാക്കണം. അതായത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഓരോ വ്യക്തികളെയും, ഏതാ BJPയുടെ RSന്റെ ആളുകളെ, കോൺഗ്രസിന്റെ ആളുകളെ കൊല്ലാൻ ഇവര് തീരുമാനമെടുത്തിരുന്നാണെന്ന് ആലോചിച്ച് എന്തൊരു കണക്കിയ അങ്ങനെ തീരുമാനമെടുത്ത് കൊലപാതകം നടത്തിയിരുന്നെന്ന് വെളിപ്പെടുത്തലുണ്ടായിരിക്കുകയാണ്. ഇതൊരു ഫാസിസമാണ്, ലോകത്തെങ്ങും ഇല്ലാത്ത ഒരു പാർട്ടിയല്ലേ കേരളത്തിലെ കമ്മ്യൂണിസം. ഇത് കമ്മ്യൂണിസം അല്ല, പിണറായിസം. ഇത് ചൈനീസ് പക്ഷപാതികളാണെന്ന് പറഞ്ഞു ചൈനയ്ക്ക് വല്ലതോട്ടോ. രാജ്യത്തെ വിഘടിപ്പിക്കും, രാജ്യത്തെ സ്നേഹമില്ലാത്ത വേറുപറ്റം വിവരദോഷികളുടെ കൂട്ടായ്മയാണ് പിണറായിസം എന്നാണ് എന്റെ അഭിപ്രായം. ഏതായാലും അതിൽ നിന്ന് മോചനം നേടാൻ E.P. ജയരാജനെ പോലെ ആളുകൾ ശ്രമിക്കുന്നെങ്കിൽ അവരുടെ ജീവിതത്തിന്, അവരുടെ സന്തതി പരമ്പരകൾക്ക് ഗുണം ചെയ്യുന്നതാണ് എന്റെ അഭിപ്രായം. അദ്ദേഹം ഈ അടുത്ത കാലത്ത് ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി, കേരളത്തിൽ BJPയും LDFമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരം നടക്കുന്നത്, UDF ആയിട്ടല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. UDFയുടെ മത്സരമില്ല, UDF കഴിഞ്ഞ LDF ഒന്നല്ലേ. ഞാൻ പണ്ട് കാലത്ത് ഒരു നാണയത്തിൽ 2 വശം, ഇപ്പൊ ഒരു നാണയത്തിൽ 1 വശം, 2 വശങ്ങൾ, ഒരു നാണയത്തിൽ ഒരേ വശം തന്നെയാണ് പിണറായിയും സതീശൻ. സതീശൻ ഏതെങ്കിലും ഈ ഇടതുപക്ഷ ഗവൺമെന്റ് പ്രവർത്തനങ്ങളെ പറ്റി മിണ്ടുന്നുണ്ടോ? ഇവിടെ സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടിയിട്ട് നാളെ എത്രയായി, എത്ര കാലത്തുണ്ട്? അരി റേഷൻ സംവിധാനം സുഖമായി കൊണ്ടുപോകാൻ കിടക്കുന്നുണ്ടോ? എത്രയോ ആളുകളാണ് കാട്ടാനയുടെയും കാട്ടുമൃഗങ്ങളുടെ ശല്യം കൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇതുപോലെ അഴിമതി നിറഞ്ഞ ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ടില്ല. പാവങ്ങൾ ജീവിക്കാൻ മാർഗമില്ല, പട്ടിണി കിടക്കുന്നു, പട്ടിണി കിടന്നോണം. ഇത്രയും ഉണ്ടായിട്ട് ഇതിനെപ്പറ്റി മിണ്ടാൻ സതീശന് സമയമില്ലോ?
സതീശന് ആകെ വേണ്ടത് എന്നതാ നരേന്ദ്രമോദി കുഴപ്പമാണ്, വേറൊന്നും പറയാനില്ല അങ്ങേർക്ക്. നരേന്ദ്രമോദി കുഴപ്പമാണെങ്കിൽ ഈ ലോകം മുഴുവൻ അദ്ദേഹത്തെ ഇത്രമാത്രം ബഹുമാനിക്കുമോ? അറേബ്യൻ രാജ്യങ്ങൾ പോലും അദ്ദേഹത്തെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുക. അപ്പൊ ഈ കൊച്ചു കേരളത്തിൽ ഒരു മൂലെ കിടക്കുന്ന സതീശൻ കൊറോണ വർത്താനം പറഞ്ഞ ആരും മൈൻഡ് ചെയ്യാനാ? ഇതൊക്കെ സഹതാപം മാത്രമേ ഉള്ളൂ. അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞ് അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു, കേരളത്തിൽ ഇപ്പോൾ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥികളിൽ 5 പേർ വളരെ പ്രധാനപ്പെട്ട ആളുകളാണെന്ന് പറഞ്ഞിരുന്നു. ഇതിനെക്കുറിച്ചിട്ടും അദ്ദേഹം ബി ജെ പി ചേരുന്നതിന്റെ ഒരു തെളിവുകളല്ലേ ഇതൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? ഞാൻ അങ്ങനെയൊന്നും എനിക്ക് എനിക്ക് എന്റെ പറയാൻ എവിഡൻസ് ഒന്നും എന്റെ ഇല്ലാത്ത അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ശരിയാണ്, 5 MP മാർ ഉണ്ടാകും എന്ന് പറഞ്ഞു അത് ഒരു പരിധി വരെ ശരിയാണെന്ന് വിശ്വസിക്കാൻ ആളായിരുന്നു. ഞാൻ ആദ്യമേ തന്നെ ഒരു 3 ആഴ്ച മുമ്പ് പറഞ്ഞല്ലോ, 5 അംഗങ്ങൾ ഇവിടുന്ന് ബി ജെ പിയുടെ പേരിൽ നരേന്ദ്രമോദിക്ക് കൈവെക്കാൻ ഉണ്ടാവും. ഞാൻ ആദ്യമേ പറഞ്ഞത് 5 അതിൽ കൂടുതൽ വരുവോളൂ, കുറയാലെന്ന് പറഞ്ഞു. അപ്പൊ 5 ഏതാന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല നമുക്ക്, അത് വേറെ കാര്യം. അപ്പൊ അങ്ങനെ പിന്നെ ബാക്കിയുള്ളവർ മത്സരിക്കണ്ടല്ലോ. 5 എങ്കിലും കിട്ടുമെന്നാ പറഞ്ഞു. എനിക്കിപ്പോ നല്ല വിശ്വാസത്തിൽ ഞാൻ പോകുന്ന കിട്ടും എന്നുള്ള ഒരു കാര്യത്തിൽ നന്ദകുമാറെ സംശയമില്ലല്ലോ. ഇന്ന് വരെ ബി ജെ പിക്ക് ഒരു MLA പോലും, പണ്ട് രാജേട്ടനുണ്ടായതിനു ശേഷം പിന്നെ ഇന്ന് വരെ ഒരു ജനപ്രതിനിധി ഇല്ലാത്ത ഒരു പാർട്ടിയല്ലേ ഇത്. ആ പാർട്ടി അക്കൗണ്ട് തുറക്കും. ഇത്തവണ ബി ജെ പിയിൽ നിന്ന് താമരചിഹ്നത്തിൽ ജയിക്കുന്ന ഒരാൾ എങ്കിലും പാർലമെന്റിൽ കൈപൊക്കാൻ ഉണ്ടാവും എന്ന് പറയുമ്പോൾ നിസ്സാര കാര്യമാണോ? അക്കൗണ്ട് തുറന്നിരിക്കും, ഒരു സംശയം വേണ്ട, അത് എഴുതി കിട്ടുള്ളൂ ഞാൻ പറയുന്നു. മാത്രമല്ല രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇ പി ജയരാജൻ രാജീവ് ചന്ദ്രശേഖറിനെ ന്യായീകരിച്ചു കൊണ്ടാണ് രംഗത്തെത്തിയിരുന്നത്. ഇത് ഇതിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. അതെ, നന്ദു പറയാം. യഥാർത്ഥം എന്താണെന്നറിയാമോ, രാജീവ് ചന്ദ്രശേഖരനെ പോലെ പ്രമുഖ വ്യക്തിയെ കേരളത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് കിട്ടിയതിന് അഭിമാനം തോന്നുന്ന ആളാണ് ഞാൻ. കേന്ദ്ര ഗവൺമെന്റിന്റെ നയപരമായ ഉയരങ്ങളിൽ കാര്യങ്ങൾ തീരുമാനമെടുപ്പിക്കാൻ കഴിവുള്ള രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കേരളത്തിൽ മത്സരിക്കാൻ വന്നത് പോലും നമുക്ക് അഭിമാനമാണ്. അദ്ദേഹത്തെ ജയിപ്പിച്ച് അദ്ദേഹം ഒരു ക്യാബിനറ്റ് മന്ത്രിയായിട്ട് വന്നാൽ കേരളത്തിനും തിരുവനന്തപുരത്തിനും ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എത്ര വലുതായിരിക്കും. ഈ അബദ്ധം ഈ ചുമ്മാ സഹാക്കന്മാർക്ക് വോട്ട് ചെയ്തിട്ട് വല്ല ഫലമുണ്ടോ? ഇമാരവിടുന്ന് ഗാന്ധി പ്രതിമയുടെ മുമ്പിൽ സിന്ദാബാദ് വിളിക്കുന്ന വല്ല കാര്യമുണ്ടോ? ഒരു തക്കോ മെണ്ടൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മോദിജി അധികാരത്തിൽ വരുന്ന ആർക്കാ സംശയം? ഒരുത്തർക്കും തന്നെ സംശയമില്ല, കാർഗയ്ക്ക് പോലും സംശയമില്ല. അത് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്ക് 50 സീറ്റ് കിട്ടുക എല്ലാവർക്കും അറിയാം, പ്രതിപക്ഷ ഔദ്യോഗികം പറ്റില്ല. ആ നിലയ്ക്ക് പിന്നെ എന്തിനു പേരെയൊക്കെ ജയിപ്പിച്ചു വിടുന്നു? ബി ജെ പി ഔദ്യോഗിക സ്ഥാനാർത്ഥി ജയിപ്പിച്ചു വിടട്ടെ, അതാണ് അതിന്റെ ഐശ്വര്യം. ഏതായാലും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ കേരളത്തിന് അഭിമാനമായിരിക്കും, ഒരു വലിയ നേട്ടമായിരിക്കും. നേരത്തെ എനിക്ക് സംശയമൊന്നുമില്ല. ശോഭാ സുരേന്ദ്രന്റെ ഈ വെളിപ്പെടുത്തൽ ഈ CPM എത്രമാത്രം പൊട്ടിത്തെറി ഉണ്ടാക്കും? CPM പൊട്ടിത്തെറിക്കാനൊന്നുമില്ല, CPM തകരാൻ പോവാണ്. ഈ 2026 അസംബ്ലി ഇലക്ഷൻ കഴിയുമ്പോ അതിന്റെ പണി പൊട്ടും. 2029 ജനറൽ ഇലക്ഷൻ വരും, ജനറൽ ഇലക്ഷനിൽ CPM ഒരു പാർട്ടി പോലും ആയിരിക്കില്ല. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലല്ലോ ഈ സാധനം. AK ബാലൻ പറഞ്ഞ പോലെ ചിഹ്നത്തിന് വേണ്ടി വല്ല ചെരവേം തപ്പി നടക്കേണ്ടി വരും, അല്ലെങ്കിൽ വല്ല തൂമ്പായോ വല്ല തടക്കേണ്ട ഗതികേട് വരും. ആ പാർട്ടി എന്ത് നിലനിൽക്കാൻ പറ്റില്ലെന്നേ, ഒരിക്കലും കമ്മ്യൂണിസം നിലനിൽക്കാൻ പറ്റില്ല. ഇനി ലോകം മുഴുവൻ തീർന്നു പോയി സാധനം, പിന്നെ കേരളത്തിൽ മാത്രമായിട്ട് എങ്ങനെ പിടിച്ചിരിക്കും? കേരളം നശിക്കുന്നില്ല ഗുണമുള്ളൂ, അത് തീർന്നേ പറ്റൂ.